അന്ന പടച്ചോൻ കാക്കും ഈ മുറുക്ക് ഇവിടെ ഉണ്ടാക്കിയല്ല നിങ്ങക്ക് തരാനാ ഞാൻ വിളിച്ചത് എന്താ ഇത് അതിലുണ്ട് വായിച്ചോക്ക് പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് ഉടൻ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിലേക്ക് 18-നും 25-നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു മീനുവിന്റെ വീട്ടിൽ പോയപ്പോ കണ്ടതാ അപ്പൊ ഞാനിത് അങ്ങോട്ട് കേറിയെടുത്തു നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഒരു സിനിമാ നടനാവാന്നുള്ളത് മീനു പറയേ രണ്ടുപേരും മൊഹബത്തിലാവുമ്പോ അവരൊന്നിച്ച് കിനാവ് കണ്ട അത് ഉറപ്പായിട്ട് നടക്കുന്നു അപ്പൊ എന്റെ കൂടി ആഗ്രഹം നിങ്ങളൊരു സിനിമാ നടനാവണെന്ന് അത് നടക്കും എനിക്ക് ഉറപ്പാ അപ്പൊ മീനുനോട് ഇമ്മടെ കാര്യം പറഞ്ഞുല്ലേ വേറെ ആർക്കൊക്കെ അറിയത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ മീനു ഷമീനെ ഷംസിനെ സുബിനെ പിന്നെ നഫീസിനോടും പറഞ്ഞിനെ ഇതോടുകൂടി സീനിയർ പെൺകുട്ടികളുടെ നാടോടിനൃത്തം അവസാനിച്ചിരിക്കുകയാണ് ഇനി ജൂനിയർ അതിനുശേഷം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഭരതനാട്യം ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ വേദിയിൽ ചെസ് നമ്പർ 162 ഉണ്ടോ നീ ഇങ്ങനെ ബൊമ്മ പോലെ ഇരുന്നോ
സമ്മാനം കിട്ടിയില്ലെന്നല്ലേ ഉള്ളൂ. ഇവിടാരും ചത്തോന്നില്ലല്ലോ. ഒറ്റ ചവിട്ട് വെച്ചെന്താണ്ടല്ലോ. ടീച്ചർ എന്തിനാ എന്നെ വെക്കിട്ട് കയറുന്നേ? മര്യാദയിൽ കളിച്ചിരുന്നെങ്കിൽ സമ്മാനം കിട്ടൂലായിരുന്നോ? കിഷോർ ഇറങ്ങിക്കോ, എന്റെ വീടെത്തി. ചേച്ചി ചേച്ചി എന്താ സാവിത്രി ഇത്? അല്ല ടീച്ചറെ, അവന്റെ സൂക്കേടുണ്ടോ? പോട്ടടി, അവൻ കുട്ടിയല്ലേ. നീ സങ്കടപ്പെടണ്ട, അടുത്ത കോമ്പറ്റീഷന് നമ്മൾ എന്തായാലും പ്രൈസ് വാങ്ങിയിരിക്കും. അയ്യോ, ഞാനൊരു കോമ്പറ്റീഷനും ഇല്ലേ. ഒരോണക്ക മത്സരവും കുറെ വിവരം കേട്ട ജഡ്ജിമാരും. അതെ, അവിടെ നിർത്തിക്കോ, ഇറങ്ങിക്കോ. ശരി പോട്ടെ ടീച്ചറേ. ആ ശരി മോളെ. ഇനിയിപ്പോ ഇവിടെ എന്താണ് ആ കൂത്ത്? വന്നോ? ഇന്ന് എവിടെയായിരുന്നു ഈ പാട്ട് കൂത്തും? നീ കഴിക്കടോ പെണ്ണെ, മുമ്പ് ചൊന്ന് മാറി പോയി കിടന്ന് ഉറങ്ങളെ. അവളെ കാലിനും വേണ്ടേ? ഗോപിയെ, ഇതൊന്ന് ശരിയാക്കി. ആ പെണ്ണ് ഇത് കടത്തി പണ്ടാരടക്കെ മനസ്സമാധാനത്തെ വിട്ട് കണ്ടുപിടിക്കാൻ ഈ തള സമ്മതിക്കൂല. എന്താണെ, എപ്പ ടി വി വെച്ചാൽ ഈ കുറിപ്പ് വന്ന് നിർത്തും? അശ്രീകരം. 24 മണിക്കൂർ തള്ള ടിവിയുടെ മുമ്പ് തന്നെ ഇതെല്ലാം കൂടി ഞാൻ ചവിട്ടി കൂട്ടും. പറഞ്ഞില്ലാതെ വേണ്ട. ഇവളെങ്ങനെ പാട്ടും കൂത്തുമായിട്ട് വിട്ടാ മതിയോ? കെട്ടിച്ചു വിടണ്ടേ ഗോപിയേട്ടാ? അത് നീ നശൂലത്തിന്റെ തെരഞ്ഞ ആരിങ്ങോട്ട് വരാനാ? ആ ലൈൻമാൻ ദിവാകനെ എത്ര തവണ ഇവിടെ അന്വേഷിച്ചു വന്നതാ? അപ്പോ ഇവൾക്ക് അവൻ സൗന്ദര്യം പോരാ. നിനക്ക് എത്ര വയസ്സായടി? അറിഞ്ഞിട്ടിപ്പ എന്തിനാ? നിന്റെ അമ്മയുടെ 16 കുമാരാ, എത്രയും പെട്ടെന്ന് ഇവൾക്ക് വേണ്ടി നീ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. ഇനിയിപ്പോ വല്ല ചട്ടനോ പൊട്ടനോ ആയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അക്കാര്യത്തിൽ 10 paisa ഞാൻ ചെലവാക്കൂല. അത്ര ബുദ്ധിമുട്ട് ഇവിടെ ആരും എനിക്ക് ചെറുക്കനെ ഉണ്ടാക്കണ്ട. മുന്തമ്മയുടെ വയസ്സറിയില്ല, പിന്നെ ആ ചെക്കൻ എന്താടി നിന്ന് പെറുപിറുക്കുന്നത്? തിങ്കളാഴ്ച ഇവിടെ കുറച്ച് പേര് വരും പെണ്ണേ. നീ കണ്ടവിടെ സർക്യൂട്ട് അടിക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തേ? ഒരു ഫോട്ടോ എടുക്കണം. പാസ്പോർട്ടാ? അല്ല, സിനിമയിലേക്കാ. മുനീറേ, ഐ സിനിമക്കല്ലേ? മുനീറേ, എന്തേ സിനിമയ്ക്ക് അത്രേ, ഒന്നെടുത്തോടുത്താളാ. ഏത് പടത്തിൽക്കാ? അതറിയില്ല. നായകനാ? അഭിനയിച്ചണ്ട് ആൽബത്തിലെ മൊഞ്ചുള്ള ഹസീന കണ്ടണ്ട? ഇല്ല. ഷൂട്ടിങ് മുഴുവനും കഴിഞ്ഞപ്പോ ഹസീനന്റെ തലയിലായി. അതോടെ അഭിനയം നിർത്തി. ഒന്ന് ചെറുക്കി
അയച്ചാ മതി, നിങ്ങക്ക് നായക വേഷം ഉറപ്പാ. നീ ഇങ്ങനെ ഉറപ്പിക്കാൻ തുടങ്ങിയിട്ട് പത്ത് പതിനഞ്ച് പ്രാവശ്യമായി, ഇന്നേ വരെ നായകൻ പോയിട്ട് തല കാണിക്കാൻ പോലും ആരും വിളിച്ചിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ബേജാറാവണ്ടിരിക്കുന്നുണ്ട് കാ. പട്ടണപ്രവേശത്തിൽ ലാലേട്ടൻ പറയണില്ലേ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന്. പട്ടണപ്രവേശത്തിൽ അല്ലടി പോത്തേ, നാടോടി കാറ്റില്. ആ പക്ഷെങ്കിലൊന്ന് വേഗം വേണം കേട്ടോക്കാ, ഇനി സുഹറാന്റെയും സീനത്തിന്റെ നിക്കാ കഴിഞ്ഞാ പിന്നെ നിക്കങ്ങൾ നായകൻ അവിടുന്ന് കാത്തിരിക്കാൻ പറ്റൂല. ഉപ്പ എന്നെ വേറെ ആർക്കെങ്കിലും പിടിച്ചു കെട്ടിച്ചു കൊടുക്കും. ഏത് സുഹറാൻ സീനത്തും? എന്റെ താത്തമാരെ. ഓ, എന്റെ വാപ്പ ഇങ്ങനെ നാലഞ്ചാത്തിൽ ഉണ്ടാക്കിയോണ്ട് ഇത്തിരി സമയം കിട്ടി. എന്റെ വാപ്പാനെ കളിയാക്കണ്ടോ നിങ്ങള്. നാളെ ദുബായിൽ നിന്ന് ഫേസലൊക്കെ വന്നപ്പോ കൊണ്ടുവന്നേനു തീർന്നു. ഇതിന് വീട്ടിൽ കൊണ്ടുപോവാ, സുഹറാക്കും സീനത്തിനും കൊടുക്കാലോ. സുഹറാക്കും സീനത്തിനും ഓരോ ആൾക്കാർ വാങ്ങിക്കൊടുത്തോളൂ, ഇത് നമുക്ക് രണ്ടാം. നിങ്ങൾ സിനിമാ നടനാവുമ്പോ കൊറേ നായകന്മാരുടെ കൂടെ ഒക്കെ അഭിനയിക്കേണ്ടി വരില്ലേ? അപ്പോ നിങ്ങൾ ശരിക്കും അവരെയൊക്കെ പോയി കെട്ടിപ്പിടിക്കോ. എടി ബുദ്ധൂസേ, അതൊക്കെ ക്യാമറ ട്രിക്ക് അല്ലേ. ഇപ്പോ ഞാനൊരു നായികേനെ കെട്ടിപ്പിടിക്കുന്ന സീനാന്ന് വിചാരിക്കാം. ഇവിടെ ശരിക്കും ആളുണ്ടാവില്ല, ഞാൻ ആളുണ്ടെന്ന് കരുതി കെട്ടിപ്പിടിക്കും, പിന്നെ നായികേനെ ക്യാമറ ട്രിക്ക് ചേർക്കും. ഇപ്പൊ ഒരു മുത്തം വെക്കണ രംഗാന്ന് വിചാരിക്കാം. വേണ്ട വേണ്ട, എനിക്ക് മനസ്സിലായി, ക്യാമറ ട്രിക്ക് അല്ലേ. മനസ്സിലായല്ലേ. ചിഞ്ചുണ്ടിൽ നാണമായി കണ്ണാടി കവിളത്തിൽ
എത്രാമത്തെ കല്യാണാവോ? എന്താ മകന്റെ പേര്? സമയാന്ത്. നീ പോയിട്ട് ഒരു ചായ തളപ്പിക്ക്. കെട്ടിക്കൊണ്ട് വന്നപ്പോഴേ എനിക്കൊരു ശല്യമായിരുന്നു. ഇപ്പഴുതാ വെളു. ഓ, ഞാൻ വന്നത് സാവിത്രിക്ക് ഇഷ്ടായില്ല എന്നാ തോന്നണേ. അതൊന്നും നീ നോക്കണ്ട, അവളോട് പോവാൻ പറ. അതിന്റെ മോളല്ലേ, നശൂലത്തിന് ആരുടെങ്കിലും കൂടെ പറഞ്ഞേച്ചാ പിന്നെ ശല്യം ഉണ്ടാവില്ലല്ലോ. എന്താ അവളുടെ ഒരു ഭാവം? ഒരു പട്ടിയും ചോദിച്ചില്ല. കാണിച്ചോട്ട് ഇഷ്ടം പോലെ ഞാൻ ചോദിച്ചു. ഒരു പട്ടി ചോദിച്ചല്ലോ മറ്റേ. സാവിത്രി ഞങ്ങള് കൊണ്ടുവിടണ പൂള പട്ടി വിടറാ. പുതിയ ആള് വീട്ടിൽ വന്നതിന്റെ ലക്ഷണം മോത്തുണ്ടല്ലോ. ചേച്ചി മോള് പോയി കിടന്നു. നീ വല്ലതും കഴിച്ചു മോളെ? സാവിത്രി മോളെ ഇവിടെ മോത്ത് വെണ്ണീറും തേച്ചിക്കാ. അജീബേ മദ്രാസിൽ നിന്ന് രാഘവന്റെ പീടികൾക്ക് വിളി വന്ന് ഹംസൊക്കെ പറഞ്ഞതാ ഓരോ സിനിമയിലെടുത്തത്. ഇന്നെന്നെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു തന്നെ പടച്ചോനാണ്.
വന്നേ. എന്തേ കാട്ടുന്നേ? ഈ ചെരുപ്പ് ഇട്ടിട്ടില്ല. കൊണ്ടാര ചെരുപ്പ് വിട്ടോ വിട്ടോ. ഓ ഓ ഓ ചൗണ്ട് ചൗണ്ട്. നജീബേ, ഈ ഇങ്ങനെ എന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല കേട്ടാ. കഴിഞ്ഞില്ല ഇതുവരെ, ഇക്ക പൊക്കോട്ടുമ്മ. ഒന്നുമില്ലെങ്കി എനിക്കിത്തിരി ഗമകാട്ടി നടക്കാലോ എന്റെ ഇക്ക സിനിമ നടനാന്നും പറഞ്ഞ്. നബീസ്വേ, ഈ തരിഞ്ഞു തീർന്നെങ്കിലേ ആ ചെരുവെടുത്ത് ഈ തേങ്ങ ചെരുവേ ഒന്ന് ഫോൺ ചെയ്യണം. അയ്യേ, ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചുവിടുന്ന പെണ്ണാണ്, 24 മണിക്കൂറും ഫോൺ തന്നെ. നിങ്ങൾ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക്. ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കായക്കച്ചവടമായിട്ട് കഴിഞ്ഞോട്ടെന്ന. എന്താടാ കായക്കച്ചവടത്തിന്റെ കുറവ്? അതുകൊണ്ടല്ലേ ഈ ഞാനൊക്കെ വെള്ളം കുടിച്ച് കഴിയണേ. അതല്ലുമ്മ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോ കോഴിക്കോടും തിരൂരും പരപ്പനങ്ങാടിയിലും ഒക്കെ എന്റെ തലവെച്ച പോസ്റ്ററുകൾ ഇങ്ങനെ. അതോടുകൂടി എന്റെ തലയുണ്ടാവും. പരപ്പനങ്ങാടിയിലല്ല, ഈ പോരെന്റെ മധുരമ്മ. എന്റെ ബാപ്പ അതാടെ വെട്ടി വെക്കൂ. എന്നെ കൊണ്ടത് പറയിപ്പിക്കല്ലേ എന്റെ നജീബെ. എന്റെ ബാപ്പയെ അറിഞ്ഞ എന്താവും സ്ഥിതി? നീ ആലോചിച്ചിട്ടുണ്ടാ? എന്റെ ഉമ്മ, ഞാൻ തിരിച്ചു വന്നിട്ട് ബാപ്പാനെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കോളാം. അതുവരെ പിടിച്ചിരിക്കാൻ ഒരു ചെറിയ കള്ളം. ഇന്ന് പോയി എന്റെ നജീബെ. ഞാൻ പറഞ്ഞോട്ടെ ഉമ്മ, മദ്രാസിലൊരു കോളേജ് തുടങ്ങുന്നുണ്ട്, അവിടെ കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് പറഞ്ഞാ മതി. ഉമ്മ പറഞ്ഞ ബാപ്പ വിശ്വസിച്ചോളും. ഇല്ലാച്ചാ പിന്നെന്താ വേണ്ടെന്ന് അറിയാം. ആദ്യമായിട്ടും അവസാനമായിട്ടും ഉമ്മന്റെ മോനൊരു ആഗ്രഹം പറഞ്ഞിട്ട്. എന്റെ നജീബെ, നീ എന്നെ ബേജാറാക്കല്ലേ. അതാണുമ്മ ഞാൻ പറഞ്ഞത്. വാടക്കുമ്മ പറയണ കേക്ക്. ഉമ്മ ഫോൺ വിളിച്ച് കാര്യം പറയും. മദ്രാസ് എന്ന് പറഞ്ഞ പോർച്ചുഗലൊന്നും അല്ലല്ലോ. ഏറിയ 2 മാസം, അത് കഴിഞ്ഞാ ഞാനിങ്ങോട്ട് വരില്ലേ. മാറിക്കിടി ഉമ്മ, ബെല്ലുണ്ട്. ഹലോ. ആ, അത് അവിടെ കൊടുത്തിട്ട് ഇജ്ജ് വേഗം വന്നാ മതി. ആ ഓക്കോ. ആ പറയ. ഓൻ പോയിക്കോട്ടെ, പിന്നെ കോളേജ് ചേരാൻ കായ് വല്ലതും വേണമെങ്കിൽ ഓനോട് പീടിയേക്ക് വരാൻ പറ. ആയിക്കോട്ടെ, പറയാം പറയാം. ഒരു വിധത്തിൽ മൂപ്പര് സമ്മതിച്ച്. അനക്ക് സന്തോഷായ? എന്റെ സൈനബാൻ, ഞാനെന്തോ ജീവപര്യന്തം തടവിന് പോകുന്ന പോലെയാണല്ലോ നീ കരയണേ. 2-3 മാസത്തെ കാര്യം, അത് കഴിയുമ്പോ ഞാനിങ്ങോട്ട് തിരിച്ചു വരില്ലേ? നിങ്ങളൊന്നും കാണാണ്ടെങ്കിൽ. ഞാൻ തിരിച്ചു വരുന്ന ഒരു സിനിമ നടനായിട്ടല്ലേ, അതല്ലേ നമ്മൾ രണ്ടാളും ഒന്നിച്ചേണ്ട കിനാവ്. ഇവളുടെ അടുത്ത് പിടിച്ചിരിക്കണമെങ്കിൽ ഭയങ്കര തന്നെ വേണം.
എനിക്കത് വീടല്ല, നരക കള്ളൂടിയനായ താന്തേ അതിന് പറ്റിയൊരു തള്ളേ. ആ തള്ളേ മിക്കവാറും ഞാൻ ചവിട്ടി കൂട്ടും. അതാ ഞാൻ പറയണേ, നീ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി സ്വന്തം കാലിൽ നിക്ക്. ഇതിപ്പോ എത്ര നാളാച്ചാ വീട്ടിൽ നിന്ന് മാറി എന്റെ കൂടെ ഇങ്ങനെ നിക്ക? അയ്യോ മോളെ, അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. നമ്മളൊക്കെ പെണ്ണുങ്ങളാ. നാളെ നീ കല്യാണം കഴിച്ച് ഒരുത്തൻ്റെ കൂടെ പോയാലും നിന്റെ ആവശ്യങ്ങൾക്കെങ്കിലും നിനക്കൊരു വരുമാനം വേണ്ടേ? ഡാൻസും കൂടി ഇല്ലെങ്കിൽ ഞാനും എൻ്റെ മോളും പട്ടിണിയാ. ചിവേട്ടൻ പോയ പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ. നമ്മുടെ കോയമ്പറ്റലേതാ, കല്യാണം കഴിഞ്ഞ് മദ്രാസിയിലാ. ഇടയ്ക്ക് എന്നെ വിളിക്കും. അവളുടെ ഭർത്താവ് അവിടെ നല്ല നിലയിലാ. മൂപ്പര് വിചാരിച്ചാ നിനക്ക് അവിടെ ഒരു ജോലി ശരിയാക്കാൻ പറ്റും. നിനക്ക് അങ്ങോട്ട് പോകാൻ വിഷമമുണ്ടോ? ഇവിടെ ഒഴിച്ച് ലോകത്ത് എവിടെ വേണേലും ഞാൻ പോയിക്കോളാം, സമാധാനം ഉണ്ടാവുമല്ലോ. ആ മോളെ, ആ ഡയറിയിലേ ലതാ മദ്രാസ് പറഞ്ഞിട്ട് ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, നീ ഒന്ന് നോക്കിയെടുത്തിട്ട് വാ. ഹലോ, ലതയുടെ വീടല്ലേ? ആരാ? ഛേ, അച്ഛനോട് ഫോൺ എടുക്കരുന്ന് പറഞ്ഞിട്ടില്ലേ, പോയിരുന്ന് പഠിക്ക്. ഹലോ ലത, അതെ. ഇത് ഗായത്രിയാ, പാലക്കാട്. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. നീ ഡ്രൈവിംഗ് ഒക്കെ എപ്പോ പഠിച്ചു? ഇവിടെ ഇതൊക്കെ അത്യാവശ്യമല്ലേ? ഇവള് ഡ്രൈവിംഗ് പഠിച്ച കാരണം എനിക്ക് സുഖം. ഷോപ്പിങ്ങിനൊക്കെ ഇവള് ഒറ്റയ്ക്ക് പോക്കോളൂ, അല്ലേടോ? ഇതെപ്പോഴാ ഊരണേ? ഇതിനിയും ഒരാഴ്ച എടുക്കും. ഡോ, ഇന്നല്ലേ ഡോക്ടറെ കണ്ട ദിവസം? ആ, 4 മണിക്കാട്ടോ. സാവിത്രി ഏതുവരെ പഠിച്ചു? 10 വരെ പഠിച്ചു, പിന്നെ വീട്ടില് പഠിക്കാനുള്ള സൗകര്യം ഒന്നും ഉണ്ടായില്ല. ഇവള് നന്നായി ഡാൻസ് ചെയ്യും. നിങ്ങൾ ആ മുരുകനെ വിളി. ഹലോ സമി സാർ, വണക്കം. അമ്മ വിജയ് പേസറേ, മത്സരഭാഗത്തിലിരുന്ന്. സൗഖ്യം സൗഖ്യം, നീങ്ക എപ്പിടി ഇരിക്കേ സാർ? അത് വന്ന് നീങ്ക എനിക്ക് ആ ഒരു ഉദവി പണ്ണണം. അല്ല അല്ല അല്ല, വൈഫോട് ഒരു ഫ്രണ്ട് ഊരിലിരുന്ന് വന്നിരിക്കാങ്ക സാർ. നീങ്ക നെനച്ചാ അവർക്ക് അതാവത് വേല ശരി പണ്ണ മുടിയുമാ. SLC അവളോ താൻ. അത് ഒരു 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 സെക്കൻഡ് സാർ, സാവിത്രിക്ക് ഡാൻസ് അറിയാന്നല്ലേ പറഞ്ഞേ? ഓക്കെയാണ് സാർ, 1 സെക്കൻഡ് സാർ. എടോ ഫോൺ തന്നെ സൊല്ലുങ്ക സാർ. 9443932930 സെൽവൻ. ഓക്കെ, ആമാ സാർ, റോംബ താങ്ക്സ്. ഓക്കെ സാർ. സാവിത്രിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? യോ, സിനിമയോ? ആ, സിനിമ അത്ര മോശം ഏർപ്പാടൊന്നും അല്ല, കുറച്ച് കഴിവ് വേണം, പിന്നെ ഇത്തിരി ധൈര്യം. ഓ പിന്നെ, എത്ര സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ ആളായി പറയണേ. നിങ്ങൾ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റണ വല്ല ജോലിയും വാങ്ങിക്കൊടുത്തു. നീ എന്തറിഞ്ഞിട്ടീ പറയണത്? ദേ, ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഞാനിപ്പോ വിളിച്ച ഈ സാമി ഇല്ലേ, അയാള് സിനിമയിലെ വെറും കോസ്റ്റ്യൂമാണ്. ഞാൻ ചെന്നൈയിൽ വന്ന സമയത്ത് ഇയാൾ ഒരു ടൈലറിംഗ് ഷോപ്പിൽ നിസ്സാര ശമ്പളത്തിന് വർക്ക് ചെയ്യാം. ഇപ്പൊ അയാളുടെ സ്ഥിതി എന്താണെന്നറിയോ നിനക്ക്? എന്റെ ഓഫീസിന്റെ അടുത്ത് സ്വന്തമായിട്ട് 2 കടമുറിയുണ്ട്. അവിടെ സാമാന്യ തരക്കേടില്ലാത്ത വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ്. അപ്പൊ പിന്നെ നടീനടന്മാരുടെ കാര്യം പറയാൻ. ആലോചിച്ചു പറയേ, മോളുടെ ജീവിതം.
വാ വരൂ ഇരിക്ക് മോളെ. ആ സാമി ഒരു ശെൽവന്റെ നമ്പർ തന്നിട്ടുണ്ട്. അവരോട് സ്ക്രീൻ ടെസ്റ്റ് ഇവിടെ നാഷണൽ ഹോട്ടലിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണ് ഞാനിപ്പോൾ വിളിക്കാം. സ്വിച്ച് ഓഫ്. ശെൽവൻ അവിടെ തന്നെ കാണും. അയാളെ ഒന്ന് പോയി കണ്ടാ മതി. ടീച്ചറേ ഇങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ടീച്ചറെ വിളിക്കാൻ പോയാ സാവിത്രിക്ക് അതിന് തന്നെ നേരം കാണുള്ളൂ. ദേ കുറച്ചുകൂടി ബോൾഡ് ആയിരിക്കണം. ഇത് മദിരാശിയാ. ഇവൾ ആദ്യമായിട്ടാ നാട്ടിൽ നിന്ന് മാറി നിക്കണേ. സ്ക്രീൻ ടെസ്റ്റ് ഏതായാലും രണ്ടു ദിവസം കൂടി കാണും. ഇയാളൊന്ന് ചെന്ന് കാണും. കിട്ടിയില്ല നമുക്ക് വേറെ പണി തപ്പാടോ? അല്ലല്ല, പ്രൊഡ്യൂസറിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചല്ലേ. പുള്ളി ഒരു ചടങ്ങിനകത്തിരിക്കുക, കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. കുട്ടിക്ക് മലയാളത്തിലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. റോളൊക്കെ ശരിയാക്കുന്നേ. ദേ ഇതിലേക്ക് നമ്പറും പേരും ഒന്ന് ഫീഡ് ചെയ്തേ, ഞാൻ വിളിക്കാം. കുട്ടിയുടെ ചേച്ചി ആയിരിക്കും. അല്ല ടീച്ചറാ. ആ ടീച്ചറോ അഭിനയിക്കാൻ വന്നാണോ? സന്ധ്യ, ഞാൻ വിളിക്കാം. സന്ധ്യക്ക് വിശദമായിട്ട്. അയ്യോ ഇങ്ങ സന്ധ്യ ആര്? പെരിങ്ങോട്ട് ശരിയല്ല. സോറി പറഞ്ഞില്ലേ? പിന്നെ എന്താ ഓടിരിക്കും. സുരേഷ് നിങ്ങൾക്കിത് പറയാൻ ഇതിപ്പോ തീരെ പ്രതീക്ഷിക്കാത്തതായല്ലോ കുട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്ന് ഞാൻ പറയാം, ഇതങ്ങനെ എല്ലാവർക്കും കിട്ടണ ഭാഗ്യമല്ല. അത് തന്നെ ഞാനും പറയണേ. ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടണ അവസര. എനിക്ക് വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ എപ്പോ പോയെന്ന് ചോദിച്ചാ മതി. അതിനവരും കൂടി വിചാരിക്കണ്ടേ? ചിലപ്പോ ഇതായിരിക്കും നിന്റെ വഴി. മോൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു ജീവിതമായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. സിനിമ ആയതുകൊണ്ട് മാത്രം എനിക്ക് ഇത്ര പേടി. ഗായത്രി ധൈര്യമായിട്ട് പൊക്കോ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. അവക്ക് ഒരു കുറവും വരില്ല. പിന്നെ ഞങ്ങൾക്കും ഒരു ഗമിയല്ലേ കൂടെ താമസിക്കുന്നത് ഒരു സിനിമാ നടിയാണെന്ന് പറയാൻ. എന്നാലും എനിക്ക് മനസ്സിലായത് ചേച്ചിനെ അവർ എങ്ങനെ നായികയാക്കി എടുത്തുന്നാ. അച്ചു നീ എന്റെന്ന് വാങ്ങുവേ? അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ഞാൻ എവിടെ പോയാലും ഇതുപോലെ പറഞ്ഞ എപ്പോഴും എന്റെ പിന്നാലെ ഉണ്ടാവും. ഹലോ, ആ ടിക്കറ്റ് കിട്ടിയോ? ഓക്കെ, എത്ര മണിക്കാ? ആ ഓക്കെ ഓക്കെ. ചേട്ടനാ വിളിച്ചത്, 5:30 ട്രിവാൻഡ്രമിലിന് ടിക്കറ്റ് ശരിയായിട്ടുണ്ട്, നമുക്ക് ഇറങ്ങാം. ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. മോളെ നീ ഇത് വെച്ചോ. വേണ്ട ടീച്ചറെ, ഇപ്പൊ തന്നെ ടീച്ചർ കൊറേ ബുദ്ധിമുട്ടി. നീ ഇത് വെക്കേ. പലതരം ആൾക്കാരാ ഇവിടെ, പിന്നെ സിനിമാക്കാരെ പറ്റി മോശം അഭിപ്രായം. നിന്നെ നീ തന്നെ സൂക്ഷിക്കണം. ടീച്ചർ പറയുന്നൊക്കെ മോൾക്ക് മനസ്സിലായോ?
വിനുവേട്ടാ, എനിക്ക് വിനുവേട്ടനും വിനുവേട്ടനും ഞാനും മാത്രം മതി. എല്ലാം ഞാൻ ഉപേക്ഷിക്കും. നമുക്ക് നശിച്ച നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം. വിനുവേട്ടാ, എന്ത് കരുതി? നമ്മളൊന്നും അറിയില്ലെന്നോ? നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ചതിക്കായിരുന്നു. ഇന്നേ വരെ ഇസ്ലാമിന് നിരക്കാത്തൊന്നും ഈ മൂസാ ഹാജി ചെയ്തിട്ടില്ല. പള്ളിയും നാട്ടുകാരും ഒക്കെ ഒരു സ്ഥാനം തന്നിട്ടുണ്ട്. എന്താ അത്? ഇസ്ലാമിന്റെ നീതിക്ക് വഴങ്ങി ജീവിക്കണോണ്ട് ഇജ്ജായിട്ട് അത് ഇല്ലാണ്ടാക്കി. ഞാൻ നിർബന്ധിച്ചിട്ടാ ഉമ്മ. മിണ്ടരുത്, മിണ്ടരുത്. എന്റെ പൊരെ കഴിയണമെങ്കിൽ നിന്റെ ആഗ്രഹങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒത്ത് എന്നെ അനുസരിച്ച് കയ്യണേ മാത്രം കഴിഞ്ഞാ മതി. അല്ലെങ്കിൽ എല്ലാവർക്കും പോവാം. അത് ഉമ്മയായാലും മക്കളായാലും. ലെ ഉസ്മാനെ, വണ്ടി എടുക്കണ. സിനിമന്റെ ജീവിതം നബീസു, അതില്ലാണ്ട് എനിക്ക് ഓട്ടോഗ്രാഫ് നിനക്കിരിക്കട്ടെ. താങ്ക്സ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യ്, ഞാൻ വരാം. ചേച്ചി ഒപ്പിടാനൊക്കെ പഠിച്ചു. ടീച്ചറേ, എനിക്ക് സന്തോഷമായി മോളെ. നിന്റെ സങ്കടങ്ങളൊക്കെ ഇതോടെ തീരുമല്ലോ. ടീച്ചർ എന്റെ കൂടെ ചെന്നൈക്കുവാ, നമുക്ക് ക്ലാസ് ഒക്കെ അവിടെ തുടങ്ങാം. അല്ല, നീ അവിടെ സ്ഥിരാക്കാൻ തീരുമാനിച്ചോ? ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാല്ലോ. മോളെ നമുക്ക് അവിടെ സ്കൂളിലും ചേർക്കാം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. കുറെ സിനിമയൊക്കെ ചെയ്ത് കൈനേരെ കാശൊക്കെ കിട്ടി നമുക്കവിടെ സുഖമായിട്ട് ജീവിച്ചൂടെ. നീ വല്ലാണ്ട് മാറി, ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയി. ടീച്ചർ കുറ്റം പറയല്ല മോളെ, പക്ഷേ നമ്മൾ നമ്മളായിട്ട് ജീവിച്ചാ പോരെ. പണവും പ്രശസ്തിയും ഒക്കെ വരും, നമ്മൾ അതിന്റെ പുറകെ പോണ്ട. നീ നല്ല കുട്ടിയാ, എന്നാലും നമ്മളെ സൂക്ഷിച്ചും കണ്ടും ജീവിച്ച പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ലല്ലോ. അച്ഛൻ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാ.
കുറച്ചുകാലം കൂടെ കള്ളുമോന്നുള്ള കാശ് ഇതിലുണ്ട്. ഒന്നിന്നേ, എന്റെ അമ്മയൊരു പാവമായിരുന്നു. അതുപോലല്ല ഞാൻ ഇപ്പൊ ഈ കാശി വന്നതേ നിങ്ങൾ കുടിച്ചിട്ടെങ്കിലും ഒന്ന് ചത്ത് കാണാൻ വേണ്ടിയാ. സാവിത്രി, ടീച്ചർക്ക് അറിയില്ല ഓരോ പ്രാവശ്യം ഓരോ പെണ്ണുങ്ങളെ കൊണ്ട് വന്ന് എന്റെ അമ്മയുടെ മരണം ഇയാൾ ആഘോഷിക്കുമായിരുന്നു. ഗോപി വെക്കോ. ഇക്ക, ഇക്ക, നിങ്ങളെ വാപ്പ വിളിക്കണ്ട്. കഴിക്കണില്ലേ? എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തോട് കാട്ടണ്ട. വല്ലതും കഴിച്ചു കിടന്നോ. ഇത് മൊയ്മൻ മൂപ്പര് കഴിക്കണം മരുന്നാളാ. മൂപ്പര് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് മൊയ്മൻ നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടിട്ട് മാത്ര. എന്നെ ഈ കുടുംബത്തിലേക്ക് കെട്ടിക്കൊണ്ടു വന്നിട്ട് ഇന്നേ വരെ ഒരു കുറവ് എനിക്ക് വരുത്തിയിട്ടില്ല. മൂന്നാക്കുള്ള ചോറുണ്ടെന്ന് അറിഞ്ഞിട്ടേ മൂപ്പർ ഒരു വറ്റ് കഴിക്കൂ. ആ നെഞ്ചു നേറണത് നീയെ കണ്ടില്ലെന്ന് വെക്കല്ലേ മോനെ. അടിച്ചു മുറുക്കൂല. ഈ ആ സിനിമാന്റെ പൊതി മറന്നാളാ മോനെ. പറ്റിയതല്ല ഞാൻ പറയട്ടെ, ഇമ്മടെ നിക്കാഹിന്റെ കാര്യല്ലേ. പൊട്ടത്തരങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. മദ്രസ കെട്ടിടത്തിന്റെ പിരിവിനിറങ്ങണമെന്ന് പറഞ്ഞപ്പോ നമ്മളൊരു കാര്യം തീർത്തു പറഞ്ഞേ. എല്ലാരും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൂടെ ഉണ്ടാവുമെന്ന്. അതൊക്കെ എല്ലാവരും എന്താ ഹംസേ? നജീവിനെ കാണാൻ വന്ന. ഓ, ഇപ്പൊ എല്ലാവർക്കും പിരിവ് എന്ന് പറഞ്ഞാ ഭയങ്കര മടിയാ, ഇറങ്ങൂല. അപ്പൊ എങ്ങനെയാ ആചാര്യ നാളത്തെ കാര്യം? നമുക്ക് രാവിലെ ഒരു 10 മണിക്ക് ഇറങ്ങാം.
പുതു വസന്തം പ്രദർശനത്തിന് തയ്യാർ. ദേവകി ഫിലിംസിന്റെ ബാനൽ ജോൺസൺ തത്വങ്ങൾ നിർമ്മിച്ച് മോഹൻ ഏഴാറ്റുകൈ കഥാ തിരക്കഥാ സംവിധാനം നിർവഹിക്കുന്ന പുതുവസന്തം പ്രദർശനത്തിന് തയ്യാർ. പുതുമംഗളായ അഭിഷേക് കുമാറും നിഷയും പ്രധാന വേഷത്തിൽ. ക്യാമറ ജോസ്, ഡി എഫ് ടി, പി ആർ ഒ പുഷ്പൻ വേങ്ങര. രാഘവന്റെ പീഡിയിലേക്ക് മദ്രാസിൽ നിന്ന് വിളി വന്നിന്. ഈ വെള്ളിയാഴ്ച പടം പുറത്തിറങ്ങുന്നു. വാരികയിൽ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞപ്പോ കയ്യോടെ അത് മേടിച്ചോണ്ട് പോകുന്നു. കൂടെ ഹിമാലയം കിട്ടി. പക്ഷേ എന്റെ പേര് കണ്ടില്ലേ നജീബെ, സിനിമാന്റെ പേര് എനിക്ക് പറഞ്ഞു തന്നെയാ. ആ എന്റെ പേര് ഒരു സിനിമക്ക് വേണ്ടി മാറ്റിക്കണ്. ആ നജീബിന്റെ പേരിട്ട സിനിമയിലെടുക്കൂല. അതല്ലിക്കാ, ഒരു സിനിമ നടന്റെ പേരാവുമ്പോ കുമാർ എന്നോ ഖാൻ എന്നോ കപൂർ എന്നോ കുറഞ്ഞതൊരു ബച്ചനെങ്കിലും വേണം. അതാണ് അതിന്റെ ഒരു ഇത്. എന്നാ പിന്നെ നജീബ് ഖാൻ മതിയായിരുന്നു. അതാവുമ്പോ ഉമ്മടെ കൂട്ടത്തിൽ തന്നെ നിന്നു. ഇപ്പൊ എന്താക്കീന്ന്? അഭിഷേക് കുമാർ. അഭിഷേക് കുമാർ അല്ലടാ, അഭിഷേക് കുമാർ. നജീബെ, ഈ തുണിയാടിയിട്ട് അതെന്നല്ല, ഈ ദുനിയാവിലെ മൊയ്മൻ തുണി അലക്കിട്ടാലും ഈ പറയണ ഒരു കാര്യവും ഞമ്മള് കേക്കൂല. കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ ശരിയാക്കി വരികയാണ്. അപ്പോൾ ഓന്റെ അടുത്ത പൂതി. ഉമ്മാന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ അത്? ഉമ്മ ഒരു ബിരിയാണി ഉണ്ടാക്കി, അന്ന് രുചിച്ചു പോലും നോക്കാണ്ട ഒരാൾ കുറ്റം പറഞ്ഞാ ഉമ്മാക്ക് സഹിക്കൂ? അതുപോലെ ഞാൻ ഇഷ്ടപ്പെട്ടൊരു പണി ചെയ്തിട്ട് അന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല ഉമ്മ? ഈ ചെക്കന്റെ ഒരു അഹമ്മതി. അനക്ക് കിട്ടിയതൊന്നും പോരെ നജീബേ. ഉമ്മ പറഞ്ഞ ഉപ്പ കേക്കും. ഒരൊറ്റ തവണ ഞാൻ ആ സിനിമ കാണിട്ടുമ്മ, അത് കഴിഞ്ഞ ഞാൻ ഉപ്പാന്റെ കൂടെ കച്ചവടത്തിൽ ശ്രദ്ധിച്ചോളാം, പിന്നെ ഞാൻ എടുക്കും പോവില്ല. ഇക്കാന്റെ ഒരു ആഗ്രഹമല്ലോ ഉമ്മ. ഈ അവിടെ ഒരിടത്ത് മിണ്ടാണ്ടിരുന്ന പെണ്ണെ. നമ്മുടെ നജീബിനൊരു ആഗ്രഹം, ഓൻ അഭിനയിച്ച സിനിമ ഇറങ്ങിയിട്ടുണ്ട് അത്രേ. ഇവിടൊന്നുമല്ല, ടൗണില്. ഒന്ന് കണ്ടു വന്നാ പിന്നെ നിങ്ങളുടെ കൂടെ കച്ചവടത്തിൽ എന്നെ ശ്രദ്ധിച്ചോളാം എന്ന് ഓൻ പറയണേ. ഞാൻ പറഞ്ഞ് ബാപ്പാക്ക് അതൊന്നും ഇഷ്ടാവൂല്ല എന്ന്. നിങ്ങളെ സമ്മതിക്കാണ്ട് ഓനിനി ഒരിടത്തും പോവൂല്ല. കുട്ടിയോളെ ശാസ്ത്രി എന്നെ വളർത്തണം. ഞാൻ പറയാം ഓനോട് പോണ്ടാന്ന്. ഫാത്തിമ, ഞാനൊരു മുരടനൊന്നുമല്ല. എന്റെ കുറെ രീതിയും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഞാനായിട്ട് അവനൊന്നും ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കണില്ല. ചെയ്യണത് ശരിയോ തെറ്റോ എന്നൊക്കെ അറിയയില്ല. ഓന്റെ ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിന്നൊന്നും വേണ്ട. ഓനോട് സമയവും സ്ഥലവും ചോദിച്ചറിയാൻ പറ. നമുക്ക് ഒരുമിച്ച് പോയി കാണാം. പിന്നെ അധികാരം അറിയണ്ട. ഞാൻ എന്റെ കുട്ടിയുടെ ആഗ്രഹത്തിന് നിൽക്കുന്നത് പഠിച്ചോൻ പുറത്തോളും, പക്ഷേ പള്ളിക്കാർ പുറത്തൊന്നും വരില്ല. നജീബേ,
ഞങ്ങൾ ഒഴിഞ്ഞൊരു ഭാഗത്ത് ഇരുത്തണം. അന്റെ ഉമ്മയും പെങ്ങളൊക്കെ കൂടുള്ള സിനിമയല്ലല്ലോ നജീബേ, ഇത് നമ്മള് ആണുങ്ങൾ കാണേണ്ട സിനിമയല്ലേ. അതുകൊണ്ട് ജീവിതിരിക്കെ നമുക്ക് കാണായത്. ഹലോ, കാശു കൊടുത്ത് പീസ് പടം കാണാമെന്നാണ്, അല്ലാണ്ട് തന്റെ കുണ്ടി കാണാമെന്നല്ല. അവൻ ഫാമിലി ആയിട്ട് കമ്പി പടം കാണാമെന്ന്. നിങ്ങൾ പന്നി ഇരിക്കണവിടെ. ലോകത്ത് ആരെങ്കിലും ഇങ്ങനൊരു ചെറ്റത്തരം സ്വന്തം കുടുംബത്തോട് കാണിച്ചിട്ടുണ്ടാവോടാ? അറിഞ്ഞോണ്ടല്ലോ ഇപ്പ
ഈ അറിയാണ്ടോടാ മോനെ ഈ കാണിച്ചു കൂട്ടുന്നത്. എന്നിട്ട് അനക്കത് ഉമ്മയും പെങ്ങളെയും കാണിക്കണോടാ. മുടി പോരുതരാ നായ കുടുംബത്തിന്റെ മാനം കളയാനുണ്ടായ ഹാമുക്കെ എന്റെ മയ്യത്ത് ഞാൻ എടുക്കൂടാ. മോനെ അഞ്ചു നേരം നിസ്കരിക്കണ മുസൽമാനാടാ ഞാൻ. അങ്കുവിളി മാത്രം മോയങ്ങണ മനസ്സുമായി ജീവിക്കണക്ക് ഇച്ചായിട്ട് തന്ന സമ്മാനം കൊള്ളാം. ഓടാ അച്ഛക്ക് വെട്ടി അരിഞ്ഞില്ല ഞാൻ. ഒറ്റോ ഒന്ന് കുടിച്ചു മൂടി ഞാൻ വണ്ടിയെടുക്കും ഉസ്മാനെ. വണ്ടി കേര പറഞ്ഞു സൂക്ഷിക്കണമെന്ന്. ഇത്രയും വലിയൊരു അബദ്ധം നീ കാണിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല മോളെ. ഞാനും എൻ്റെ മോളും ഒരാൺതുണ പോലും ഇല്ലാതെ ഇവിടെ ജീവിക്കണേ. എനിക്ക് വേറെ നിവൃത്തിയില്ല സാവിത്രി. என்னடா இதோ வந்துட்டு இருக்கேன்னு சொல்லலையா? நான் திவ்யாவை ஸ்கூல்ல விட்டுட்டு வரேன்டா. வைடா போனே. என்னாச்சுடா? நான் வீட்ல இருக்கும்போது இந்த மாதிரி மேட்டர் எல்லாம் போன் பண்ணி பேச கூடாதுன்னு உங்ககிட்ட எவ்வளவு வாட்டி சொல்லிருக்கு சார்? நான் காலையில வரும்போது அந்த பொண்ணு இங்க இருக்கு. அப்புறம் அப்புறமா சார் சார் இங்க வந்து ஒரே கலாட்டம் அப்படியே கூப்பிட்டு உள்ள உட்கார வச்சிட்டேன். வணக்கம் சார். வணக்கம் மணி. நீ டிவி வாங்கிட்டு வா. சரி சார். சார் இது என் பொண்ணு சிவானி. சினிமால நடிக்கணும்னு ஒரே ஆசை சார். செகண்ட் ஹீரோயின் ரோல்ஸ் எல்லாம் நிறைய வருது. ஆனா பாப்பா ஹீரோயின் ரோல்ல மட்டும்தான் நடிப்பேன்னு ஒரே பிடிவாதம். இந்தாங்க சார் போட்டோஸ். பின்னாடி நம்பரும் இருக்கு. அம்மா நான் இன்னைக்கு கொஞ்சம் பிஸி. நம்பர் இருக்குல்லையா? நான் அப்புறமா கால் பண்றேன் சார். நீங்க கொஞ்சம் மனசு வச்சா ஒரு நல்ல படத்துல ஹீரோயினா இன்ட்ரோடியூஸ் பண்ணி வைக்கலாம்ல சார். சரி சரி நான் பாத்துக்கறேன் சார். பொண்ணு வந்து டான்ஸ் எல்லாம் கத்துக்கறா சார். பரதநாட்டியம், குச்சிப்புடி, ஃபோக், இப்போ சினிமாட்டிக் டான்ஸ் கூட கத்துக்கிட்டு முடிச்சிருக்கா சார். சர்டிபிகேட் கூட இருக்கு, காமிக்கிட்ட சார். எவ்வளவு வாட்டி சொல்லியாச்சு தமிழ் தானே பேசுற. நான் இன்னைக்கு கொஞ்சம் பிஸி. தயவு செஞ்சு போய்கிட்ட அப்புறமா வாங்க. சரி வா. ஆமா பெரிய சினிமாக்காரன் மூஞ்சிய பாரு.
നജീബ് എവിടെ ഇരിക്ക നിങ്ങൾ എല്ലാവരും കൂടി എന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയത് നജീബ് ഉങ്ങളോട് മനക്കഷ്ടം എനിക്ക് പുരിയത് വിടുങ്ക എനിക്ക് ഉങ്ങളോട് കൊഞ്ചം പേസണോ വാങ്ങ വാ നജീബ് ഉങ്ങിട്ട കൊഞ്ചം പേസണോ நான் என்ன சொல்றேனா நிக்கணும் கேக்கണ്ട நான் சொல்றது கொஞ்சம் கேளு நஜீப் சாவித்ரி அது வந்து இந்த செட்டதரத்தின் கூட்டுனே தனக்கு எந்த கிட்டி நான் வந்து സിനിമ മോഹിച്ചു വന്നതല്ല ഞാൻ ഗതികേട് കൊണ്ടുവന്ന് പെട്ടുപോയതാ ഇതും കൂടെ കഴിഞ്ഞപ്പോ പിന്നെ മരണം മാത്രമായിരുന്നു എന്റെ മുന്നില് പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആരെയെങ്കിലും നേരിട്ടൊന്ന് കാണണമെന്ന് തോന്നി ഞാനൊരു പെണ്ണാണെന്നുള്ള ഔദാര്യമെങ്കിലും നിങ്ങൾക്ക് എനിക്ക് തന്നോടായിരുന്നു സാവിത്രി പ്ലീസ് ഞാൻ സോൾറത് കൊഞ്ചം പൊറുമയാ കേളമ இப்படியெல்லாம் நடந்துருன்னு நான் நினைச்சு கூட பார்க்கவே இல்லை என்னை பொறுத்த வரைக்கும் நான் வெறும் ப்ரொடக்ஷன் வேலை பார்க்குறவன் தான் வேணும்னு எனக்கு உங்களை அது இதுன்னு சொல்லி அனுப்பலாம் ஆனா இந்த நிலைமை என்னன்னு எனக்கு நல்லாவே தெரியும் பட்சே எந்த அவஸ்தை குறித்து தான் எப்பொழுதும் கொஞ்சம் பேச விடு சார் டீ உங்க பிரச்சனை எவ்வளவு பெருசுன்னு எனக்கு புரியுது ஆனா நீங்க மட்டும் இல்ல எவ்வளவு பேர் நடிக்கணும் சூப்பர் ஸ்டார் ஆகணும் நினைச்சு எத்தனை பேர் இந்த கோடம்பாக்கம் வடபழனி அங்க இங்கன்னு டேரோ போட்டு அலைஞ்சிட்டு இருக்கு 100 பேர் 100,000 பேர் ஆனா அதுல இருந்து ஒன்னோ ரெண்டோ பேர் மட்டும்தான் ஏறி போனவங்க நஜீப் இதா ஐயா சினிமா வெளியில இருந்து பார்த்தா சினிமா ரொம்ப கலர்ஃபுல்லா இருக்கும் ஆனா இங்க வந்தவங்களுக்கு மட்டும்தான் தெரியும் அந்த கலர் என்ன அது தெரிஞ்சவன் தான் என்ன மாதிரி நிறைய பேர் இருக்காங்க நடிகன் ஆகணுங்கிற ஆசையில நானும் முதல்ல இங்க வந்தேன் நான் மட்டும் இல்ல நீங்க சினிமாவில பாக்குற மெஸ் ஜூனியர் ஆர்டிஸ்ட் அதை இதுன்னு வேலை பாக்குற எல்லோரும் அப்படித்தான் முடிஞ்சா நடிகர் ஆகணும் இல்லைன்னா பெரிய டைரக்டர் ஆகணும் ஆனா எல்லாராலும் அப்படி சாதிக்க முடியாது இருந்தாலும் அவங்க யாரும் திரும்பி போகாம இங்கே ஏதாவது சின்ன சின்ன வேலை பார்த்து இங்கே இருந்துட்டு இருக்காங்க ஒரு பைச கூட கலெக்ஷன் வராதுப்பா சாரே എങ്ങനെയെങ്കിലും ഇതൊന്ന് എടുത്ത് സഹായിക്കണം എന്റെ ആദ്യത്തെ പടം കഴിഞ്ഞ് മുഴുക്കടത്തില്ല ഇതൊന്നും ഇറക്കാനായിട്ട് വേറെ നിവൃത്തിയില്ല ഞെട്ടാ ഇതെടുത്താ നാനും മുഴുക്കടത്തിലാവും ഒരു നിമിഷം വാങ്ങ എന്താ വാ ഇന്ന പടത്തിലെ ഒരേ ഒരു പ്ലസ് അത് പൊണ്ണുതാ ചെമ്മ കാട്ടയാവാ ഒന്നും ചെയ്യല പടത്തിലെ ബിറ്റ് പോടലാ പുരിയിലോ സിനിമാവില് ഉങ്ങളോട് ജാസ്തി എക്സ്പീരിയൻസ് എനിക്ക് ഇങ്ക സെന്റിമെന്റ്സ് എല്ലാം സ്ക്രീനിലെ മറ്റെന്താ നാ എന്നാ സൊല്ലേനാ പടത്തിലെ അങ്ങ ഇങ്ങ നല്ല ജമ്പ് ജമ്പാ ബിറ്റ് പോട്ട് അതില് ഉങ്ക പേരെല്ലാം മാറ്റി ഫ്രഷാ ഒരു എ സർട്ടിഫിക്കറ്റ് പടമാ റിലീസ് പണലാം ഉങ്ങൾക്ക് വന്ന് ഡബിൾ പ്രോഫിറ്റ് കിടക്കും അയ്യോ அப்ப அதுல அபிநேஜ் புள்ளரோ யா பாயா புது பசங்க தானே காசு எல்லாம் செட்டில் பண்ணி அக்ரிமெண்ட் வச்சிருக்கல அதுக்கு அப்புறம் என்ன தம்பி உங்களுக்கு உன்னோட பைசா திருப்பி கிடக்கணும்னா நான் சொன்ன மாதிரி செய் இல்ல நான் விட்டுடு தம்பி நான் முதல்ல சொல்லலையா சினிமாவில சென்டிமெண்ட்ஸ் எல்லாம் ஸ்கிரீன்ல மட்டும்தான் அதுக்கப்புறம் கொஞ்சம் பிட் ஷூட் பண்ணி இன் பிட்வீன் அங்க எங்க போட்டாங்க ரிலீஸுக்கு அப்புறம் தான் டைரக்டர் இந்த விஷயம் எங்கிட்டையும் சொன்னது சினிமாவில் வந்து இது ஒரு புது விஷயம் கிடையாது இங்கே இங்கே நல்லவங்களும் இருக்காங்க கெட்டவங்களும் இருக்காங்க முடிஞ்சது முடிஞ்சு போச்சு புது வசந்தம் வந்து ஹிட்டு இனிமேல் உங்களுக்கு இந்த மாதிரி படம் தான் கிடைக்கும்
എന്നെ വേണമെന്ന് കൊഞ്ചം യോജിച്ച് പറഞ്ഞു. ഇന്ന കളറിൽ നിൽക്കണമാ ഇല്ല തിരുമ്പി പോണമാ? ഈ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഇല്ലേ, ഒരു ഒരു പടം വന്നിരിക്കും, വിറ്റു പടം താ. ആനാ കേക്കറ കാശ് കിടക്കും. തോന്നിയാസം പറയരുത്, ഇങ്ങനത്തെ സിനിമയിൽ അഭിനയിക്കാനല്ല ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറിയത്. ഈ ഇങ്ങനെ ഒരു 100 എണ്ണത്തിന് കൂട്ടുന്നുണ്ടാവും, പക്ഷെ എന്നെ അതിന് കിട്ടൂല. എന്ത് കിട്ടും? കാശ് എത്ര കിട്ടും? സാവിത്രി, ഒരു ചിന്ന വിഷയം. ഉങ്ക പടം വന്ന് ഇങ്ങേയും സൂപ്പർ ഹിറ്റ് ആയതിനാല് ഒരു ചിന്ന പ്രോബ്ലം. ഉങ്ങളെ മാതിരി ഒരു ആർട്ടിസ്റ്റ്ക്ക് വീട് കിടക്കരുത് കൊഞ്ചം കഷ്ടം. ആമ്പിളെ ആയിരുന്ന പ്രശ്നമില്ലേ, ആനാ ഒരു തനി പെമ്പിളെ വന്ന്. അതിനാലെ ഒരു സിന്ന പോയി ചൊല്ലി നമ്മ വിറുകം പാക്കത്തിൽ ഒരു ഫ്ലാറ്റ് റെഡി പണിയിരുക്ക്. ആനാ നീ അങ്ങ് നിഷാവല്ലേ, റഹാന ബീഗം അങ്ങേ പറത പോട്ട് താൻ പോണം. Yeah.
உங்களை கூப்பிடுறாங்க. நமஸ்காரம் சார். என்ன பேரு? நஜீப். സാറ് പുതുമങ്ങളെ വെച്ച് മലയാളത്തിൽ ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. ഓട്ടോസ് ആണ് സാർ. താൻ പുതുമുഖാണോ? അതെ സാർ. മുമ്പ് സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല? ഇല്ല സാർ. പുതുവസന്തത്തിൽ നിഷയുടെ കൂടെ അഭിനയിച്ചത് നീയല്ലേ? എടാ ചെറുക്ക, 10-21 വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്, എനിക്കിട്ട് തന്നെ ഉണ്ടാകാൻ വരില്ലേ? ആ കണ്ട ഊളപ്പടത്തിലൊക്കെ അഭിനയിച്ചിട്ട് അവൻ എന്റെ പടത്തിലെ നായകനാവാൻ വന്നിരിക്കുന്നു. നിങ്ങൾ മലയാളി ഫാമിലി ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത്. കഴിഞ്ഞ തവണ കുറച്ച് ബാച്ചിലർ പാർട്ടിക്ക് വീട് കൊടുത്തു. ആ ലംബോദരന്മാർ 2 മാസത്തെ വാടക തന്നില്ലെന്ന് മാത്രമല്ല, ഫാനും ബൾബും ക്ലോസറ്റും ഒക്കെ അടിച്ചോണ്ട് പോയി. നിങ്ങൾ കേരളത്തിൽ എവിടെയാണെന്ന് പറഞ്ഞു? അത് വന്ന് പാലക്കാട്. വരൂ, വന്നോളൂ വന്നോളൂ. ഞാനൊരു ചങ്ങനാശ്ശേരിക്കാരനാ, പിന്നെ കെട്ടിയതൊരു തമിഴത്തി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒത്തു കിട്ടി. പക്ഷെ ശ്രീധനൊന്നും അല്ല കേട്ടോ, അമ്മായി പിന്നെ ഒരു കൊച്ചു സന്തോഷം. ഓ ഏത്? നോക്കൂ, ഇത്ര വിശാലമായ ഇടം. അല്ല, ഇവരുടെ ഹസ്ബൻഡ് എവിടെയാന്നാ പറഞ്ഞ? ഷാർജാവിലെ ഒരു പെരിയ കമ്പനിയിൽ വേല പാക്കറാണ്. ഓഹോ, ഷാർജയിലാന്നോ? ആമാ. വന്നോളൂ. അന്ത സൈഡില് ബാൽക്കണി ഇരിക്കുമോ? പിന്നെ 2 സൈഡ്സ് ബാൽക്കണി ഉണ്ട്. ടാ നോക്കിക്കോളൂ, എല്ലാം നല്ല വിശാലമായ മുറികളാണ്. കിച്ചനുണ്ട്, ഹാളുണ്ട്, ബെഡ്റൂമുണ്ട്, അറ്റാച്ച്ഡാ. പക്ഷേ 1-ാം തീയതി കൃത്യമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ വാടക വന്നിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റും. അതൊന്നും പ്രശ്നമില്ല സാർ, രണ്ടെല്ലാം ഉങ്ങൾക്ക് കറക്റ്റായി കിടക്കും. അത് മതി, വന്നോളൂ. പിന്നെ വേറെ ചുറ്റിക്കളിയൊന്നുമില്ലല്ലോ. അല്ല, ചുറ്റിക്കളി വല്ലതും ഉണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഞാൻ പിടിച്ചേനെ. അവിടെ കണ്ണു കണ്ടാ അറിയാം. അയ്യോ ബാബോ അന്ന്. നിങ്ങൾ എനിക്കിട്ട പേര് നന്നായിട്ടുണ്ട്, റഹാന ബിഗ. ഇനി കുറച്ചു കാലം ഈ പുതിയ വേഷം. വേറെ വഴിയില്ലേ സാവിത്രി? അന്ത ആളെ പാക്കലയാ. നിങ്ങ യാരെന്ന് തിരിച്ചു പോച്ച പ്രശ്നേതാ? അവങ്ക വന്ന് കപ്പലിലെ വേല പാത്തിട്ട് ഇരിക്കു, അതിനാൽ 6 മാസം മുഴുകെ കടലിലെത്താ ഇരിക്കും. ഇങ്ങ വരവേ വരാത്, അറ്റ്ലീസ്റ്റ് അവളോ നാളോ ഉങ്ങൾക്ക് തൊന്തരവ് വരാത്. നജീബോ പാവം, അന്ത പയ്യൻ വന്ന് ദിനം മുഴുസാ ഡയറക്ടർ പ്രൊഡ്യൂസർ ഓഫീസിലെയും വീട്ടിലെയും ചാൻസ് കേട്ട് സുത്തിട്ടേ ഇരിക്കു. നൈറ്റ് വന്ന് എങ്ക ഓഫീസിൽ താൻ പഠിക്കരുത്. അവളും സിന്നത ഒരു വീട് പാക്ക ചൊല്ലിരിക്ക്. എവളോ സിന്നതാനാലും അഡ്വാൻസ് പരിശുദ്ധാനേ. 3 നേരം സാപ്പിടുന്നതേ അവന് കഷ്ടം. അവൻ എപ്പോഴും അഡ്വാൻസ് കൊടുപ്പേ. അയാൾക്ക് വിരോധമില്ലെങ്കിൽ എന്റെ ഫ്ലാറ്റിലൊന്ന് താമസിച്ചോളാൻ പറ. ഓ, ഇനി അയക്കുന്ന അണക്കേടായിരിക്കോ അവിടെ വന്ന് താമസിക്കാൻ? അതല്ലേ, റഹാന ബീഗത്തിന്റെ ഷാജയിലുള്ള ഭർത്താവ് നാട്ടിലെത്തി എന്ന് പറഞ്ഞാ പോരെ. പിന്നെ പറഞ്ഞു പറഞ്ഞു അവനോടും കൂടെ തുന്നാൻ പറഞ്ഞു. കുറച്ചു ദിവസം കൂടെ പട്ടിണി കിടന്നാല് ഞാൻ പോകുന്ന വഴിയിൽ അവനും വന്നോളൂ.
ഇറങ്ങി വാടി. എനിക്ക് രണ്ട് വർത്തമാനം പറയണം. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. നീ അവളെ കൊണ്ടുപോയി വിട്ടോടി കൊരങ്ങേ. ഗോപി ഇവിടെ കിടന്ന് ബഹളം വെക്കണ്ട, ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. നീ ആളെ കൂട്ടടി, എനിക്കും പറയാനുണ്ട്. നല്ല പൂവമ്പഴം പോലുള്ള എന്റെ മോളെ പാട്ട് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് കൂടെ കൊണ്ട് നടന്ന് കണ്ട അലമ്പ് പടങ്ങളിലൊക്കെ അഭിനയിപ്പിച്ചപ്പോ തെട്ടി അല്ലടി നിനക്ക്. ഞാൻ ആരാന്ന് നിനക്ക് അറിയില്ലടി. കാണിച്ചടി, നിനക്ക് കാണിച്ചേരാ. ഞാൻ മര്യാദക്ക് അവളെ കെട്ടിച്ചു വിടാൻ പോയപ്പോഴാണ് അവളുടെ ഒടുക്കത്തൊരു സിനിമ. ഒരു കാലത്ത് നീ നന്നാവരടി. പാപമായിരുന്നു എന്റെ മോള്, ഇവൾ ഒരുത്തിയാണ് അവളെ നശിപ്പിച്ചത്. ഒരു ടീച്ചർ ശബ്ദം കേട്ടപ്പോ തന്നെ വിശ്വട്ടം പറഞ്ഞു ഇവിടെ ആളെ തിരിഞ്ഞു. നീ ആ പെട്ടി കഴിച്ചോ? ആ എന്തൂട്ട് തേങ്ങയാലും വേണ്ടില്ല, ഒന്നുകിലും സൂപ്പർ സ്റ്റാർ വേണം, ഇല്ലെങ്കിൽ ഇവിടെ നിഷയുടെ പോലെ ഐറ്റം വേണം. ഞാനിവിടെ പുണ്യം കിട്ടാനൊന്നുമല്ലോ തുറന്നു വെച്ചേക്കണത്. പുതുമുഖങ്ങളുടെ പടം എന്നൊക്കെ പറഞ്ഞാ നമ്മുടെ തിയേറ്ററിൽ കളിക്കാൻ പറ്റില്ലട്ടാ. ഒരു വിധത്തിലാ പിടിച്ചു നിൽക്കണത്. ഞാൻ പോണാ വെച്ചേ. ഹൈ മനുഷ്യനിവിടെ ഒരു വിധത്തിലേ രണ്ട് തുണ്ടുപടമൊക്കെ കളിച്ച് തട്ടി മുട്ടി അങ്ങനെ കഴിഞ്ഞു പോവാ. അപ്പോഴാ ഓന്റെ ഒരു പുതുമുഖങ്ങളുടെ പടം നമ്മുടെ ഐറ്റത്തിൽ ലഭിച്ചു. പിന്നെ ഇത്തവണ നിഷ തകർത്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് നൈറ്റും രണ്ട് കുളിസീനുണ്ട്. ഒരു ഫസ്റ്റ് നൈറ്റേ ഉള്ളൂ. എന്താ ഇത് കണ്ടോ? എന്താ ഇത്? ചീറിക്കളയത്. അച്ചു കാണണ്ട അവളുടെ ഒരു വേഷം. പ്രേക്ഷകർക്കും ടോക്ക് പോയിന്റിലേക്ക് സ്വാഗതം. ടോക്ക് പോയിന്റിൽ നമ്മൾ ഇന്ന് മുന്നോട്ട് വെക്കുന്ന വിഷയം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അശ്ലീല ചിത്രങ്ങളുടെ അതിപ്രസരത്തെ കുറിച്ചാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് വനിതാ കമ്മീഷൻ അംഗം ശ്രീമതി ഓമന ജോസഫ്, പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ കണ്ണൻ പിണ്ടിമന, അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ, നിർമ്മാതാവ് ശ്രീ ഫിലിപ്പ് വടക്കൻ.
പിന്നെ സ്റ്റുഡിയോയിലെ ഓഡിയൻസും. ശ്രീമതി ഓമനയിൽ നിന്ന് തന്നെ തുടങ്ങാം. അശ്ലീല ചിത്രങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സംസ്കാരത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ചർച്ചാവിഷയമാവേണ്ടത് കേരളത്തിലെ ആണുങ്ങളുടെ സംസ്കാരമാണ്. ഒരുതരം ബോയറിസ്റ്റിക് പ്ലഷറിൽ പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ പുരുഷന്മാർ. അതിന്റെ സൂചനയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ തുടർച്ചയായി വിജയിക്കുന്നത്. മാഡം, ആണുങ്ങളെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. നിങ്ങൾ ഈ പറഞ്ഞ സിനിമകളിൽ അഭിനയിക്കുന്ന സ്ത്രീകളെ പറ്റി നിങ്ങളെന്ന് പറയുന്നു? നിഷ, രേഷ്മ, സജന. ഇത്തരത്തിലുള്ളൊരു ചിത്രം നിർമ്മിച്ച ഒരാളെന്ന നിലയ്ക്ക് മിസ്റ്റർ ഫിലിപ്പ് വടക്കന് എന്താണ് ഈ പ്രവണതയെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ ഇത്ര പോസ്റ്റ്മോർട്ടം ചെയ്ത് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാണികൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സിനിമയിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻസിലൂടെ അതൊക്കെ കാണുവര്. പിന്നെ രണ്ട് സൂപ്പർ സ്റ്റാറുകളെ വെച്ച് പടം ചെയ്ത ഒരാളെ ഞാൻ. ഈ രണ്ട് ചിത്രങ്ങളുടെയും സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ തീർത്തത് ഈ ഒരു ഒറ്റ നിഷ ചിത്രം കൊണ്ടാണ്. അടുത്തതായി അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ എന്താണ് പറയാനുള്ളത്? ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് ആണിനെയോ പെണ്ണിനെയോ അല്ല, ഇത്തരം ചിത്രങ്ങൾ എടുക്കുന്നവരെയും അതിന് യാതൊരു റെഗുലേഷൻസും വെക്കാതെ റിലീസിംഗിന് അനുവദിക്കുന്ന സർക്കാരിനെയുമാണ്. സ്കൂളുകളുടെയും ദേവാലയങ്ങളുടെയും മതിലുകൾ വരെ ഇത്തരം ചിത്രങ്ങളുടെ പോസ്റ്റ് ഒട്ടിച്ച് നിറച്ചിരിക്കുന്നു. പണത്തിന് വേണ്ടി എത്ര തരം താഴാനും ഇവർക്ക് യാതൊരു മടിയില്ല. മിസ്റ്റർ കണ്ണൻ, നിങ്ങൾ മലയാളത്തിലെ ഒരു സൂപ്പർ സംവിധായകനാണല്ലോ, ഈ ചിത്രങ്ങൾ മലയാള സിനിമയെ എങ്ങനെ ബാധിക്കുന്നു? മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ശാപമാണ് നിഷ. അവരൊരു തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ യുവാക്കൾക്കിടയിൽ. ഈ പെണ്ണൊരുമ്പെട്ടാലെന്ന് നമ്മുടെ പഴമക്കാർ പറയും. ഇവിടെ നിഷയും അവളെ പോലുള്ളവരും ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മലയാള സിനിമയെ നശിപ്പിക്കാൻ. ഇത് അനുവദിക്കരുത്. 100 മെസ്സേജ് എന്റെ ഫോണിലുണ്ട്. കുനിയാൻ പറയുന്ന എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കണ്ട് വെള്ളം ഉറക്കാൻ കുറെ അവന്മാരും അവന്മാർക്ക് അത്ര കളഞ്ഞാ പോരെ. അഴുത ഓ, ഇവരെ കൊണ്ടാണല്ലോ ഞാനിപ്പോ ജീവിക്കണേ. അത് ഞാനങ്ങ് മറന്നു. ഇത് തീർന്നോ? ഈ കുന്തം തീർന്നോ? എന്ന് വീടും ആരാധകരും ആരും വരുന്നതിന്റെ അഭിനയം കാണാനൊന്നും അല്ല, മൂടും കാണാൻ വേണ്ടി തന്നെയാ. ശവം, ഇത്രയും മാംസം മാത്രം ബാക്കിയുള്ള ശവം, ഇത് കൊത്തി തിന്നാനും കഴിവന്മാർ കാത്തു വെപ്പുണ്ട്. ഇനിയിപ്പോ പരാതി പറഞ്ഞിട്ടെന്തിനാ?
നീ ഭക്ഷണം കഴിച്ചോ? രാത്രി പോയി കിടന്നു. சீக்கிரம் மாமா, இது உள்ள வச்சிட்டு வந்துறேங்க. ஹலோ அம்மா. செல்வண்ணா அட்வான்ஸ் வரணும்னு சொன்ன ப்ரொடியூசர் இதுவரை வந்தilla. யாரு அந்த செட்டியாரா? அவர் கண்டிப்பா வந்துடுவார். ஓ என்னச்சங்க? ஒண்ணுல நீ யாரு?
ഈ ചെട്ടിയാർ സാറിന്റെ പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ കിട്ടുന്നത് നിന്റെ ഭാഗ്യവണ്ണേ. സാറൊന്ന് കരിഞ്ഞ ആ നീ നാളെ സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ സെക്സ് ബോംബ. കോളിവുഡിലും ബോളിവുഡിലും ടോളിവുഡിലും കോട്ടി കെട്ടി പറക്കറാങ്ക. ദേ വിളിക്കുന്നു നിഷ. ഹലോ മാഡം. അയ്യോ ഇതുവരെ എത്തിയില്ലേ? ഞാനൊന്ന് സാറിനെ വിളിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ പറയാം. നിഷ എമ്മുണ്ടോ? അന്ത പൊണ്ണ വെച്ച് ഞാൻ രണ്ട് പടം പണ്ണേ. എന്ത് അഡ്ജസ്റ്റ്മെന്റ് നിക്കാമേ, അവ രണ്ട് പടത്തിൽ എന്നെ ഏമാത്തിട്ടെ, കാശും അധികം വാങ്ങിട്ടെ. അവളുടെ കാര്യം ഇനി പോക്ക. അഡ്വാൻസ് കൊടുത്തവര് പോലും തിരിച്ചു ചോദിക്കുന്നെന്നാ കേട്ടത്. ഹലോ. ഹലോ നിജീബേ. നിങ്ങള് ഇപ്പൊ എവിടന്നാ? ഞാൻ നാട്ടീന്നാ, ഒരു വിവരം അറിയിക്കാണ്ട്. എന്തൊക്കാ? എന്റെ ഉമ്മ പോയി നിജീബേ, കുറച്ചു കാലായി. എന്നെ അറിയിക്കാൻ കുറെ ശ്രമിച്ചു, എവിടെയെന്ന് അറിയണ്ട. എങ്ങനെയാ? അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം. എനിക്ക് വയറ്റിലുണ്ടോന്നൊരു സംശയം. നമുക്കിത് വേണ്ട, നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത് കളയണം. നീ എന്താ പറഞ്ഞേ? അതങ്ങനെ നീ മാത്രം തീരുമാനിക്കണ്ട സാവിത്രി, പ്ലീസ്. പടച്ചോൻ പൊറുക്കാത്ത കാര്യം നീ പറയണേ. നമ്മുടെ ജീവിതം ഇങ്ങനെയായി, നമുക്ക് ആ കുട്ടീനെങ്കിലും മര്യാദയ്ക്ക് വളർത്തണം. എങ്ങനെ വളർത്തുന്നാ പറഞ്ഞു വരുന്നത്? തെണ്ടുവോ? പിന്നെ പടച്ചോൻ കാണിച്ച വഴിയിലൂടെ ആണല്ലോ നമ്മളിപ്പോ ജീവിക്കുന്നേ. നീ പറഞ്ഞില്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയെന്ന്? ഇതിലേക്ക് ആ കുട്ടിയെ കൂടെ കൊണ്ടുവരുന്നതായിരിക്കും എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപം. സാവിത്രി, പത്താളുടെ മുന്നിൽ തല കുനിക്കാൻ നടക്കാൻ പറ്റുമോ ആ കുട്ടിക്ക്? അച്ഛനും അമ്മയും വലിയ പേരാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ആ കുഞ്ഞിനെ കൊന്നുള്ള പാപം കൂടി തലേക്കേറ്റ് വെക്കരുത്. ഇന്നൊരു പ്രസവം കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും അഭിനയിക്കാൻ വിളിക്കൂ? വളർത്തും പോലും. എനിക്കൊന്നും കേൾക്കണ്ട, നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത് കളയണം. എനിക്കിതിനെ വേണ്ട. ഒരു തള്ളയാനുള്ള യോഗമൊന്നും നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടില്ല. ഒരു 30. അവനെ മനസ്സിലായോ? ആരാ? പുതുവസന്തത്തിലെ നായകൻ. ഓ, നിഷയുടെ. ഒന്ന് മുട്ടിയാലോ? പുതുവസന്തത്തിലെ നായകനല്ലേ, എനിക്കറിയാം. ഒരു റിപ്പീറ്റ്. ഡേ, സാറിനൊരു പെഗ് കൊടുക്കടേ. എന്റെ കൊച്ചനെ, നിങ്ങളെ പോലൊരു ഭാഗ്യവാനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആ നിഷയുടെ കൂടെ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു, അവളെ തന്നെ കൂടെ പൊറുപ്പിക്കുകയും ചെയ്തു. അതെ, ഞാനൊരു തനി അച്ചായന, വേറെ വേഷം ഒന്നും വിചാരിക്കണ്ട. അവളുടെ പൊക്കിള് കണ്ട അന്നു പോലും തുടങ്ങിയതാ. ഒരേ ഒരു രാത്രി ഞങ്ങൾ രണ്ടുപേരും മാത്രം. ആശാൻ പറ,
എന്നാ വേണം? എന്ത് കോലാണ്ടത്? നല്ല യാത്രാക്ഷീണുണ്ട്. എന്റെ ഉമ്മ അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഓരോരു വശം തളർന്നു വീണു. കുറെ നാൾ കോട്ടയ്ക്കലൊക്കെ കിടന്ന് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നെ പഠിച്ചോന്ന് തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിക്കണ്ടാന്ന്. നാട്ടുകാരും പള്ളിക്കാരൊക്കെ മൂസാജിനെ ഒറ്റപ്പെടുത്തി. കച്ചവടവും വീടും ഒക്കെ പോയി. ഒരു മനുഷ്യായുസില് ഇത് ഈ കൂടുതലൊക്കെ എന്തനുഭവിക്കാനാ? നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എന്താ നിക്കാ കഴിഞ്ഞ്? രണ്ട് കുട്ടികളായി, എരട്ടകളാ രണ്ടും പെണ്ണ്. അതുകൊണ്ട് ഇപ്പൊ ഞമ്മക്ക് പ്രാരാബ്ദായി. പിന്നെ സൈനബ് ഇപ്പൊ സൗദിയിലാ, അന്നെ കൊറേ കാത്ത്. എനക്ക് നിങ്ങളുടെ കുട്ടികളെ ഒന്ന് കാണണമെന്നുണ്ട്. ഇപ്പൊ വേണ്ട നജീബേ, ആ നാട്ടിലേക്ക് അന്നേം കുട്ടി പോവാച്ചാ അത് ശരിയാവൂല. നിങ്ങളുടെ ഭാര്യ എന്നെ തിരിച്ചറിഞ്ഞ പ്രശ്നമല്ലേ? ഛേ, അതുകൊണ്ടല്ലടാ. നിങ്ങള് കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്ക. ഏയ് വേണ്ട. എന്തിനാണ്ടാ? ഇത് വെച്ചോ. വേണ്ടാന്ന്. നിങ്ങൾ പോയിക്കോ, ഞാൻ വിളിച്ചോളാം. കോഴിക്കോട് ജനറൽ ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണം. ആളൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ഇവിടെ ICU ഇല്ല. സാർ, എത്ര പേരുണ്ട്? അഞ്ചെണ്ണത്തിന് കിട്ടി സാർ, ഒരാൾ ഓടിക്കളഞ്ഞു. ഫയലെടുത്തുണ്ടോ? ശരി സർ.
പേരെന്താ? സർ, ഞാൻ ജോർജ് വർഗീസ്. ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ സർജനാ. നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ബാബു സാറേ, മലപ്പുറം പീഡന കേസിൽ ഏഴാം പ്രതിയായിരുന്നു. ഓ, അപ്പൊ നിനക്ക് ഇതുതന്നെയാണ് പരിപാടി. ആ ഫയലും കൊണ്ടു. എന്താ പേര്? ശാന്ത. മഞ്ജു 32 വയസ്സ്. നിന്റെ വീട് എവിടെയാ? അടിമാലിയാ സാറേ. എന്ത് വാടോ എഴുതി വെച്ചിരിക്കുന്നത്, വെടിമാലി എന്നൊക്കെ. ആഹാ, നീ ഉണ്ടോ? ഇതുവരെ നിർത്താറായില്ലേടി ഏർപ്പാട്. ജീവിക്കണ്ടേ സാറേ. തന്നെ ജീവിക്കണമല്ലേടി നിനക്ക്. സാർ, എനിക്ക് ചെലവിനാ. ഞാനിവിടെ എംപ്ലോയ്മെന്റ് എക്സൈസ് തുടങ്ങി, നിനക്കൊക്കെ ജോലി തരാൻ. ബുദ്ധിമുട്ടിച്ചോണ്ടേട്ടാളെ. എന്താ ഇവളെ അഭിനയിപ്പിക്കുന്നോ? ഇല്ലേട്ടാ. അതെന്താടി, നല്ല കാശവും ചേരാം. വേണ്ടേട്ടാ, ഇവളുടെ അച്ഛന് തീരെ ഇഷ്ടാവില്ല. എത്ര എടുത്താലും മതിയാവില്ല. റീടേക്ക് എന്ന റീടേക്ക്. ഇരിക്ക്, ബ്രേക്ക് പറഞ്ഞപ്പോ 3:00. ആ പ്രൊഡക്ഷൻ മാനേജർ ദിനേശ് ചോദിക്കുക ഇവളെ അഭിനയിപ്പിക്കുമെന്ന്. ഞാൻ പറഞ്ഞു നജീവൻ അതൊന്നും ഇഷ്ടാവില്ല എന്ന്. കുടിക്ക. ആ ഇന്നെന്നെ കൊണ്ടൊരു പാവയൊക്കെ വാങ്ങിപ്പിച്ചു. Thank you.